എല്ലാവർക്കും നമസ്കാരം. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 13-ാമത്തെ ഗഡു ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി വേനൽച്ചൂടിൽ മഴയെന്നപോലെ സമാശ്വാസ ധനസഹായമായി അപ്ഡേഷൻസ് എല്ലാം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുകയുണ്ടായി. എന്നാൽ അപ്പോഴും ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് എല്ലാ ഗഡുക്കളും കിട്ടിയില്ല, അക്കൗണ്ടിൽ പണമെത്തിയില്ല എന്നുള്ള പരാതികൾ ഉയരുകയും ചെയ്തു. പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഴുവൻ ഗഡുക്കളും 13 ഗഡുക്കളും കിട്ടിയ ഒരു ഗുണഭോക്താവിൻ്റെയും ഗഡുക്കൾ മുടക്കം വന്ന ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകൾ പരിശോധിച്ച് എന്തുകൊണ്ടാണ് മുഴുവൻ ഗഡുക്കളും കിട്ടാതെ വന്നതെന്നും അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. പി എം കിസാനെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മുതൽ പി എം കിസാൻ്റെ ഗുണഭോക്തൃ വിഹിതം കൃത്യമായി കിട്ടണമെങ്കിൽ ഭൂമി സംബന്ധമായ എയിംസ് വെരിഫിക്കേഷൻ, ആധാർ ഓതൻറ്റിക്കേഷൻ എന്ന ആധാർ വെരിഫിക്കേഷൻ, ബാങ്ക് EKYC എന്നിവ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുകയുള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സൈറ്റ് അഡ്രസ്സിൽ പ്രസ് ചെയ്ത് ഈ പേജിലെത്തിയതിന് ശേഷം ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും ക്യാപ്ചാ കോഡും ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡേറ്റ കൊടുത്താൽ നമുക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പ്രവേശിക്കാവുന്നതാണ്. നമുക്കറിയാം, 4 മാസം കൂടുമ്പോഴുള്ള ഇടവേളകളിലായി 2000 രൂപ വെച്ച് 3 തവണയായി വർഷത്തിൽ 6000 രൂപ രാജ്യത്തെ അർഹരായ ചെറുകിട നാമമാത്ര കർഷകരുടെ അക്കൗണ്ടിൽ തികച്ചും സൗജന്യമായി എത്തിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന. ഇവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാ ഗഡുക്കളും കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുണഭോക്താവിൻ്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസാണ്. ഇതിലെ ഓരോ പോയിൻറ്റും വളരെ വ്യക്തമായി കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതുമാണ്. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഗുണഭോക്താവ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 21/11/2019. അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി യോജന എന്ന ഈ പദ്ധതി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 2019 ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റിലാണ്. 2019 ഫെബ്രുവരി 24 ഡിജിറ്റലായി ആദ്യ തുക വിതരണം ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2019/11 ഈ പദ്ധതിയിൽ ചേർന്ന ഈ ഗുണഭോക്താവിൻ്റെ ആദ്യ ഗഡു ലഭിച്ചിരിക്കുന്നത് 2/4/2020 കാണാം. ഇതിൽ നിന്നും ഈ ഗുണഭോക്താവിന് 2 ഇൻസ്റ്റോൾമെൻറ്റുകൾ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കാം. ഇവിടെ തന്നെ 5-ാം മാസം 2 ഇൻസ്റ്റോൾമെൻറ്റുകൾ കിട്ടിയതും നമുക്ക് കാണാം. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പി എം കിസാൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നതുപോലെ തന്നെ മുൻകാല പ്രാബല്യത്തോടെ ഇത് അപ്രൂവലായി കഴിഞ്ഞാൽ കുടിശ്ശികൾ തീർത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പി എം കിസാൻ്റെ 11-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 30/5/2022 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 17/10/2022 DBT എന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി വിതരണം ചെയ്തത്. ഇവിടെ ഈ ഗുണഭോക്താവിനും 11-ഉം 12-ഉം ഇൻസ്റ്റാൾമെൻറ്റുകൾ 5-ഉം 10-ഉം മാസങ്ങളിലായി ലഭിക്കുകയുണ്ടായി എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ ലഭിച്ചിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ നമ്പർ 9-ഉം 10-ഉം ആണെന്നുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒടുവിലത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ഗുണഭോക്താവിന് കിട്ടിയിരിക്കുന്നത് തൊട്ട് താഴെ പറയുന്നുണ്ട്. ഇവിടെ 27/2/2023 അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അത് 13-ാമത്തെ ഗഡുവാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് 11-ാമത്തെ ഗഡുവാണ്. ഈ ഗുണഭോക്താവിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് 2 ഗഡുക്കളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ 12-ഉം 13-ഉം ഗഡുക്കളുടെ കോളം ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പി എം കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ 13-ാമത്തെ ഗഡുവാണ് 27/2/2023 വിതരണം ചെയ്തത്. പക്ഷേ ഈ ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിട്ടിയിരിക്കുന്നതും 13-ാമത്തെ ഗഡുവാണ്. പക്ഷേ ഈ ഗുണഭോക്താവിന് 2 ഗഡുക്കൾ നഷ്ടമായതുകൊണ്ട് അത് 11-ാമത്തെ ഗഡുവായിട്ട് കാണിക്കുകയുള്ളൂ. ഈ ഗുണഭോക്താവ് അപേക്ഷിക്കാൻ താമസിച്ചു പോയതുകൊണ്ടാണ് 2 ഗഡുക്കൾ കിട്ടാതെ വന്നതെന്നും മുഴുവൻ അപേക്ഷിച്ചതിന് ശേഷമുള്ള മുഴുവൻ ഗഡുക്കളും ഈ ഗുണഭോക്താവിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ എല്ലാ ഗഡുക്കളും ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതുമാണ്. ഇനി നമുക്ക് മുഴുവൻ ഗഡുക്കളും ലഭിച്ച ഒരാളുടെ അക്കൗണ്ട് പരിശോധിച്ച് നോക്കാം. മുഴുവൻ ഗഡുക്കളും ലഭിച്ച ഈ ഗുണഭോക്താവിൻ്റെ 13-ാമത്തെ ഗഡു ഇവിടെ അപ്ഡേറ്റായി വന്നിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഗഡുക്കൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ്. ഈ ഗുണഭോക്താവിൻ്റെ 11-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചിരിക്കുന്നത് 31/5/2022 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചിരിക്കുന്നത് 17/10/2022 കാണാം. പക്ഷേ 13-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കേണ്ടിയിരുന്നത് 27/2/2023 അതിവിടെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ കോളം ബ്ലാങ്കായിട്ട് കാണിക്കുന്നത്.
മുഴുവൻ ഗഡുക്കളും ലഭിച്ചില്ല എന്ന പരാതിയുള്ളവർക്ക് തങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അപ്ഡേഷൻസ് ശരിയായ രീതിയിൽ ചെയ്യാത്തവർക്ക് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട്. അവർ കൃത്യമായി ആദ്യം പറഞ്ഞ അപ്ഡേഷനുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ മുടങ്ങിപ്പോയ കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുന്നതുമായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.